ഹായ് എവരി വോൺ, എല്ലാവർക്കും സൈബർ ടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കുറേ സീരീസ് ഓഫ് വീഡിയോ ചെയ്യാനാണ്. ഇതിനെക്കുറിച്ച് വയർലെസ് ഇമ്പ്രൂവ്മെൻറ്റും വൈഫൈ സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ഇന്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മോഡമൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, ഒരു വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് ഒരു വൈഫൈ പേരും കൊടുക്കും, വൈഫൈയുടെ പാസ്വേഡ് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ മോഡം ഒരു മൂലയ്ക്ക് മാറ്റി വെക്കും. എന്നിട്ട് എൻ്റെ മിന്നിന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ നമ്മളത് മൂലയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ അതിന് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ നമ്മൾ വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ പേരൊക്കെ സെറ്റ് ചെയ്യുന്ന ആ പേജിൽ എന്തുമാത്രം സെറ്റിങ്സ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ഈ വൈഫൈയുടെ പെർഫോമൻസും സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തുമാത്രം സെറ്റിങ്സ് ഉണ്ടെന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ ജസ്റ്റ് ആ പാസ്വേഡും പേരും മാത്രം ചെക്ക് ചെയ്തിട്ട് അതൊന്ന് മാറ്റി നമ്മൾ എന്താ പറയുന്നത് ഒരു മൂലയ്ക്ക് മാറ്റി വെക്കും. പിന്നെ നമ്മൾ ആ ഒരു വർഷത്തെ പോലെ രണ്ട് വർഷം നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്, ചില സമയത്ത് നമുക്ക് സ്പീഡ് ഇല്ലാത്തതുപോലെ തോന്നാറുണ്ട്. നമുക്ക് അയ്യോ സ്പീഡ് കിട്ടുന്നില്ലല്ലോ, ഭയങ്കര സ്ലോ ആണല്ലോ. പക്ഷെ നമുക്കത് നമ്മുടെ സൈഡിൽ നിന്ന് ഒന്ന് ട്വീക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ വൈഫൈയിൽ. നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു സെറ്റിങ്സ് ആണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഒരു സെറ്റിംഗ്, അപ്പോൾ നമുക്ക് ആ വീട്ടിലോട്ട് നോക്കാം. നമ്മൾ അതിന് തന്നെ ആദ്യം നമ്മുടെ വൈഫൈ റൗട്ടറിന്റെ ഐ പി അഡ്രസ് കണ്ടുപിടിച്ച് ആ വെബ് പേജ് വഴി നമുക്ക് ഐ പി അഡ്രസ്സിൽ പേജിൽ ലോഗിൻ ചെയ്യണം. അത് നമ്മുടെ റൗട്ടറിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അതിന്റെ ഐ പി അഡ്രസ് കാണാൻ പറ്റും. റൗട്ടറിന്റെ ബാക്ക് സൈഡിൽ എന്റെ സർവീസ് ടാഗിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഐ പി അഡ്രസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ റൺ എടുക്കുക, നിങ്ങൾ സ്റ്റാർട്ട് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സി എം ഡി ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കമാൻഡ് പ്രോംപ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ വരും. ഇതാണ് ആപ്ലിക്കേഷൻ, ഓപ്പൺ ചെയ്യുക. ഐ പി കോൺഫിഗ് എന്ന് വരും, ടൈപ്പ് ചെയ്യണം. ഐ പി കോൺഫിഗിൽ നമ്മൾ വയർലെസ് ലാൻ അഡാപ്റ്ററിന്റെ ഡീഫോൾട്ട് ഗേറ്റ് വേ ആയിരിക്കും നിങ്ങളുടെ ഈ റൗട്ടറിന്റെ ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. എന്റെ കേസിൽ ഞാൻ എന്റെ എക്സ്റ്റെൻഡർ കണക്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. എക്സ്റ്റെൻഡർ വഴിയാണ് ഞാൻ എന്റെ നെറ്റ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. എന്റെ ആക്ച്വൽ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്. എക്സ്റ്റെൻഡർ അല്ല, ഡയറക്റ്റ് എന്റെ മോഡത്തിൽ കണക്ട് ആയിരുന്നെങ്കിൽ എനിക്ക് ഐ പി മോഡത്തിന്റെ ഐ പി അവിടെ കാണിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ രണ്ടിലും കാണിക്കാം, കേരള വിഷന്റെ മോഡത്തിലും എന്റെ ഈ പറയുന്ന എന്റെ എക്സ്റ്റെൻഡർ മോഡത്തിലും ഉള്ള ഈ പറയുന്ന ആ ഒരു സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ എന്റെ കേരള വിഷന്റെ മോഡൽ തന്നെ കയറാം. അധികം ഞാൻ വലിച്ചു കിട്ടുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒരു സെറ്റിങ്സ്. ഞാൻ കുറെ അപ്കമിങ് ഡേയ്സിൽ ഞാൻ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ടിപ്സും ട്രിക്സും എങ്ങനെ വൈഫൈ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈയുടെ കൊണ്ട് നമുക്ക് എങ്ങനെ ബെസ്റ്റ് വൈഫൈ സെറ്റിങ്സ് സെറ്റ് ചെയ്യാം, ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചാൽ നല്ല, നമ്മൾ സെറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാരണവശാലും ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഇമ്പാക്ട് ഉണ്ടാവത്തില്ല, നിങ്ങളുടെ നെറ്റ് കട്ടായി പോകത്തില്ല, അങ്ങനെ പ്രശ്നങ്ങളില്ല. നമുക്ക് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓവയുടെ മോഡോ ആണെങ്കിൽ അഡ്വാൻസ്ഡ് പോകണം. അഡ്വാൻസ് എടുക്കുക, ഉണ്ടല്ലേ ഡബ്ല്യു ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ലാൻഡിനാണോ, ഡബ്ല്യു ലാൻ എടുക്കുക, വൈഫൈ അഡ്വാൻസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പൊ നോക്കിക്കോണം, ഇവിടെ നിങ്ങൾക്ക് ഇത്രയും സെറ്റിങ്സ് ആണ് നിങ്ങളുടെ ഈ ലാൻഡിൽ മാത്രമുള്ളൂ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഡബ്ല്യു ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന പേജും, ഡബ്ല്യു ലാൻ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നതിന്റെ കുറെ സെറ്റിങ്സും. സാധാരണ ഡീലിംഗിലൊക്കെ ആണെങ്കിൽ ഈ മൊത്തം സെറ്റിങ്സ് ഒറ്റ പേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഏത് സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിക്കാൻ പോവാണ്. ഞാൻ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ തരുന്നില്ല, നിങ്ങളെ പറഞ്ഞ് ഒരു രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ചാനൽ വിഡ്ത് എന്നൊരു സെറ്റിങ്സ് കാണാം. ഈ ചാനൽ വിഡ്ത് എന്ന് പറയുന്നത് നമ്മൾ 20 MHz, ഇപ്പൊ ഓട്ടോമാറ്റിക് കിടക്കുന്നുണ്ടല്ലോ, ഓട്ടോമാറ്റിക് നമ്മൾ 20 MHz അടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ റേഞ്ച് നല്ലപോലെ കൂടും. നിങ്ങൾ ഇപ്പം ഉള്ളതിനെക്കാട്ടി നല്ലപോലെ 20 MHz ആണെങ്കിൽ വീടിന് നല്ലൊരു വൈഫൈ റേഞ്ച് കിട്ടും. പക്ഷെ ഇത് സ്പീഡ് നമുക്ക് അത്ര പെർഫോം ഒരു ഫാസ്റ്റർ സ്പീഡിൽ വരുന്നത്, പക്ഷെ നമുക്ക് സ്പീഡ് കിട്ടും. എന്നാലും ഈ ഒരു ചാനൽ വിഡ്ത്തിന്റെ മെഗാഹെർട്സിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വൈഫൈ റേഞ്ച്, മാക്സിമം വൈഫൈ റേഞ്ച് നമ്മുടെ റൗട്ടർ നമുക്ക് തരാൻ നോക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മളത് 40 MHz ആക്കുവാണെങ്കിൽ രണ്ട് 20 Hz കൂടെ ചേർന്ന് ഒരു 40 ആവുകയാണെങ്കിൽ ബെറ്റർ സ്പീഡും ഫാസ്റ്റർ ബാൻഡ് വിഡ്ത്ത് ട്രാൻസ്ഫർ സ്പീഡും നമുക്ക് കിട്ടും. പക്ഷെ റേഞ്ച് നല്ലപോലെ കുറയും, മനസ്സിലായി നിങ്ങൾക്ക്. 40 ആക്കുവാണെങ്കിൽ നമുക്ക് സ്പീഡ് നല്ലപോലെ പക്ക, നമ്മൾ സ്റ്റേബിൾ സ്പീഡ് കിട്ടും. പക്ഷെ റേഞ്ച് നല്ലപോലെ ഒന്ന് കുറയും, നമ്മുടെ റേഞ്ചിന്റെ കവറേജ് ഒന്ന് കുറയും. പക്ഷേ നമ്മളത് 20 ആക്കുവാണെങ്കിൽ നമുക്ക് റേഞ്ച് നല്ലപോലെ കൂടും. ഈ സ്പീഡിന്റെ കാര്യത്തിൽ ചെറിയൊരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട്, ഞാൻ വാച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പം സ്പീഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഹയർ മെഗാഹെർട്സ് ചാനൽ എടുത്ത് യൂസ് ചെയ്യുക.
ഹൈയസ്റ്റ് സ്റ്റാൻഡ് എടുത്ത് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല സ്പീഡ്, നമുക്ക് മാക്സിമം അതിന്റെ സ്പീഡ് നമുക്ക് യൂട്ടിലൈസ് എടുക്കാൻ പറ്റും. പക്ഷെ അല്ല, നമുക്ക് റേഞ്ച് ആണ് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമെങ്കിൽ നമ്മളത് നേരെ നമ്മുടെ 20 MHz തന്നെ യൂസ് ചെയ്യണം. കാരണം നമുക്ക് വൈഡ് വീട് മൊത്തം റേഞ്ച് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് മാക്സിമം ആ റൗട്ടറിന്റെ മാക്സിമം കപ്പാസിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 20 MHz തന്നെ യൂസ് ചെയ്യുക. അതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ടോപ്പിക്. ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് വീഡിയോ വലിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ മനസ്സിലായില്ലേ, നമുക്ക് സ്പീഡ് വേണമെങ്കിൽ ഹയർ മെഗാഹെർട്സ് യൂസ് ചെയ്യുക, സ്പീഡ് കുറവ് മതി, നമുക്ക് റേഞ്ച് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നതെങ്കിൽ 20 MHz യൂസ് ചെയ്യുക. അതായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഇനി എന്റെ ഡീലിംഗ് റൗട്ടറിൽ അത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോണം, ഞാൻ എന്റെ ഡീലിംഗ് റൗട്ടറിൽ ലോഗിൻ ചെയ്യുകയാണ്. ഇതാണ് എന്റെ ഡീലിംഗിന്റെ റൗട്ടർ. ഞാൻ വയർലെസ് സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സ് എടുത്തിട്ട് വയർലെസ് സെറ്റിംഗ്സ് എടുക്കുക. അപ്പൊ ഇതാണ് എന്റെ വയർലെസ് സെറ്റിംഗ്സ്, ഇതാണ് എന്റെ ഡീലിംഗിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഇവിടെ ഗസ്റ്റ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് നോർമൽ വൈഫൈ ഉണ്ട്, 2.4 ഉണ്ട്, അതുപോലെ തന്നെ 5 ഉണ്ട്, എനിക്ക് ജിഗാഹെർട്സ് ഉണ്ട്. ഞാൻ 5 യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് കുട്ടികൾക്കൊക്കെ, അതുകൊണ്ട് എനിക്ക് തന്നെ തലവേദന ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ഈ 5 GHz ഓൺ ആയിരിക്കുന്ന സമയത്ത്. അപ്പം അത് ഭയങ്കര റേഡിയേഷൻ ആണ് അതിനൊന്ന് വരുന്നത്, പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് സെറ്റിംഗ്സ് ഇത്രയും ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു അഡ്വാൻസ് സെറ്റിംഗ്സ് എടുക്കുമ്പോഴത്തേക്ക് പലരുടെ മോഡത്തിലും പല രീതിയിലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഈ ചാനൽ എടുത്ത് എല്ലാ മോഡത്തിലും കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചാനൽ വിടുത്തുണ്ടോ, എന്റെ 2.4 പോലും ഞാൻ കൊടുത്തേക്കുന്നത് 20 MHz ആണ്. എനിക്ക് ഏറ്റവും അത്യാവശ്യം കിട്ടേണ്ട കവറേജ് ആണ്, കണ്ടില്ലേ. അപ്പം ഒരിക്കലും ഞാൻ 40 എടുക്കില്ല, 20 മാത്രമേ എടുക്കുള്ളൂ. നമുക്ക് 20 ആണെങ്കിൽ നല്ലൊരു കവറേജ് കിട്ടും. 20 മാത്രം എപ്പോഴും സെലക്ട് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ചാനൽ വിടുത്തിൽ. പക്ഷെ നിങ്ങൾക്ക് നല്ല, നിങ്ങൾക്ക് അധികം റേഞ്ച് വേണ്ട, നിങ്ങൾക്ക് റേഞ്ച് കുറവ് മതി, നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വേണ്ടെങ്കിൽ നിങ്ങൾ 40 തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ നാളെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും, കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ നാളത്തെ വീഡിയോ പറയും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.